ഇനി നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. പി ശ്രീരാമകൃഷ്ണൻ അറിയിക്കുന്ന വിവരമാണ്, വിദേശ പഠനത്തിന് പോകുന്ന മലയാളികൾ നോർക്കയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് നോർക്ക വൈസ് ചെയർമാൻ കൂടിയായ പി ശ്രീരാമകൃഷ്ണൻ അറിയിക്കുന്നു. യുക്രൈനിൽ പഠിക്കാൻ പോയവരിൽ 155 പേരുടെ വിവരങ്ങൾ മാത്രമാണ് നോർക്കയുടെ പക്കൽ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ 3500 പേർ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞുവെന്നും ഇതിൽ 244 പേരെ നാട്ടിലെത്തിച്ചുവെന്നും പി ശ്രീരാമകൃഷ്ണൻ അറിയിച്ചു. ഇന്നലെ മാർച്ച് 1 വരെ ഉക്രൈനിൽ നിന്ന് 244 മലയാളി വിദ്യാർത്ഥികളാണ് രാജ്യത്തേക്ക് മടങ്ങിയെത്തിയത്. 180 വരുന്ന മലയാളി വിദ്യാർത്ഥികളെ പൂർണ്ണമായും സൗജന്യമായിട്ട് ചാർട്ടേഡ് വിമാനത്തിൽ കൊച്ചിയിലേക്ക് എത്തിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുക്കുന്ന ഒരു പദ്ധതി ഇന്ന് നടപ്പിലാക്കാൻ പോവുകയാണ്. ഉക്രൈനിൽ അകപ്പെട്ടുള്ള മലയാളി വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നോർക്ക ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചിരുന്നത്. അതിപ്പോഴും തുടരുകയാണ്. ഇതുവരെ 3500 വിദ്യാർത്ഥികളാണ് നോർക്കയിലെ രജിസ്ട്രേഷൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തത്. നേരത്തെ രജിസ്റ്റർ ചെയ്ത് പോയവർ ഒരു 152 പേരായിരുന്നു. രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകളെയും എംബസിയുമായിട്ടും MEA ആയിട്ടും ബന്ധപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്.